എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെ ഇന്നലെ വേൾഡ് കപ്പിലെ തങ്ങളുടെ അവസാന മത്സരവും ഇന്ത്യ കളിച്ചു. നമീബിയെ തോൽപ്പിക്കുകയും ചെയ്തു. ഇനി തല ഉയർത്തി നാട്ടിലേക്ക് മടങ്ങാം. ബൗളിംഗിലും ബാറ്റിംഗിലും ഇന്ത്യ മികച്ച പ്രകടനമായിരുന്നു ഇന്നലെ കാഴ്ചവെച്ചത്. രോഹിത്തും രാഹുലും 50 തികച്ചിരുന്നു. അതേപോലെ ജഡേജയ്ക്കും അശ്വിനും 3 ലഭിച്ചു. ഒരു കളി കൂടെ എക്സ്ട്രാ ജയിച്ചെങ്കിൽ ഇന്ത്യയും സെമി കളിക്കാനുണ്ടായേനെ. ആരാധകർ നിരാശയിലാണ്. ഇന്നലത്തെ മത്സരം കാണികൾക്ക് ഒരു സാധാരണ മത്സരം മാത്രമായിരുന്നു. എന്നാൽ കോഹ്ലി സംബന്ധിച്ച് അത് അങ്ങനെയല്ലായിരുന്നു. T20 ക്യാപ്റ്റനായ തൻ്റെ അവസാന മത്സരം. ഇനി ഇന്ത്യക്ക് പുതിയ ക്യാപ്റ്റനാണ്. അതേപോലെ കോച്ചായ അരവി ശാസ്ത്രിയുടെയും ലാസ്റ്റ് മാച്ചായിരുന്നു ഇന്നലത്തേത്. ഇനി ഇന്ത്യയുടെ പുതിയ കോച്ച് ദ്രാവിഡാണ്. ഇന്നലത്തെ മത്സരശേഷം വികാരഭരിതനായി ശാസ്ത്രി ഓടി വന്ന് കോഹ്ലിയെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കണ്ടുനിന്ന ആരാധകരുടെ മനസ്സൊന്നിടറി. ശാസ്ത്രി കോഹ്ലി യുഗം ഇന്നലത്തെ മത്സരത്തോടെ അവസാനിച്ചു. കിരീടമില്ലാത്ത രാജാവായി കോഹ്ലിയും പടിയിറങ്ങി. ഇനി കോഹ്ലിയെ ബാറ്റ്സ്മാനായി നമുക്ക് കാണാൻ സാധിക്കും. ക്യാപ്റ്റന്റെ ഭാരമില്ലാത്തതിനാൽ ഇനി ഫ്രീ ആയി കോഹ്ലിക്ക് കളിക്കാം. ഒരുപാട് വർഷങ്ങളായി ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടായിരുന്ന കോച്ച് ശാസ്ത്രിയും പടിയിറങ്ങി. എല്ലാവർക്കും ശാസ്ത്രി കൈ കൊടുത്ത് യാത്ര പറയുന്നുണ്ടായിരുന്നു. ഇനി ഉണ്ടാവില്ല കോഹ്ലി ശാസ്ത്രി യുഗം. പുതിയ കോച്ചും പുതിയ ക്യാപ്റ്റനുമായി ഇന്ത്യ ഇനി ഇറങ്ങും. ഈ വേൾഡ് കപ്പ് നേടി പടിയിറങ്ങണമെന്നായിരുന്നു കോഹ്ലിയുടെ ആഗ്രഹം. ആരാധകരും അത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ത്യക്ക് സെമി പോലും കടക്കാൻ സാധിച്ചില്ല. എന്തായാലും ഇന്നലത്തെ മത്സരത്തോടെ കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.